ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ശ്രീലങ്കൻ പരിണാമത്തിലെ ആദ്യ മത്സരം നടക്കാൻ പോവുകയാണ്. മൂന്നാം മത്സരങ്ങൾ വീതമുള്ള T20 ഏകദിന പരമ്പരയാണ് ഇന്ത്യൻ ശ്രീലങ്കയിൽ നടക്കുന്നത്. ആദ്യം നടക്കുന്നത് T20 പരമ്പരയാണ്. സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴിലാണ് ഇന്ത്യ ഇന്ന് പരമ്പരക്കിറങ്ങുന്നത്. ഗൗതം ഗംഭീർ പരിശീലനം നടത്തിയതിനു ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പരമ്പരയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ പ്രതീക്ഷയോട് കൂടി കാണുകയാണ് ഈ പരമ്പരയെ. യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഇന്ത്യൻ ടീമിന് മുന്നിൽ വല്ല വെല്ലുവിളികളാണുള്ളത്. സർജേസിയുടെ പരിശീലനത്തിൽ ഇറങ്ങുന്ന ആതിഥേയരായ ശ്രീലങ്കയെ ഒന്ന് ഭയക്കണം. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും T20 ലോകകപ്പോടുകൂടി വിരമിച്ചതിനാൽ അവർക്ക് പകരക്കാരനെ കണ്ടെത്തുന്നതിനുള്ള ഇന്ത്യൻ ലഭ്യമാണ് പ്രധാനമായി നോക്കേണ്ടത്. അപ്പോൾ ഇതാ T20 പരമ്പരയിലെ ഇന്ത്യയുടെ എക്സാട്ടർ ആർ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ്. എന്നാൽ T20 പരമ്പരയിൽ പരാഗ് പ്രയിൽ എത്താൻ സാധ്യത കുറവാണ്. താരസമ്പന്നമായ ഇന്ത്യൻ നിരയിൽ പരാഗ് വെഞ്ചിലിരിക്കാനാണ് സാധ്യത. എന്നാൽ ഏകദിന പരമ്പരയിൽ പരാഗ് കളിക്കാൻ സാധ്യതയുണ്ട്. ഹർദിക് പാണ്ഡ്യ കളിക്കാതിരിക്കുമ്പോൾ തന്നെ ഓൾറൗണ്ടർ എന്ന നിലയിൽ പരാഗിനെ പരിഗണിക്കാനാണ് സാധ്യത. എന്തായാലും പരാഗിന് ഇന്ത്യൻ ടീമിൽ ഒരു ഭാവി ഉണ്ടാവും. മികച്ച ടീം കരുത്തുണ്ടെങ്കിലും തട്ടകശ്രീ ശ്രീലങ്കയെ അത്ര നിസ്സാരക്കാരനായി കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ശക്തമായ പോരാട്ടം തന്നെ കാഴ്ചവെക്കേണ്ടി വരും. മികച്ച താരങ്ങൾ ഇന്ത്യൻ ടീമിനൊപ്പം വളർന്നു വരുന്നത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണെന്ന് പറയാം.